ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ കഥ ആരംഭിക്കുന്നത് റഷ്യയിലാണ് തന്റെ വീട്ടിലിരുന്നിട്ട് ഒരു ന്യൂസ് കാണാണ് ആന്റൺ വാങ്കോ ഇയാളിപ്പോ അസുഖബാധിതനായിട്ട് ബെഡിൽ കിടക്കുകയാണ് കുറെ കാലം മുമ്പേ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണിത് ചില കാരണങ്ങൾ കൊണ്ട് ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായ ഹോവാർഡ് സ്റ്റാർക്ക് അയാളെ പിരിച്ചുവിട്ടതാണ് അയാളിപ്പോ ന്യൂസിൽ കണ്ടോണ്ടിരിക്കുന്നത് അയൺമാൻ ഫസ്റ്റ് പാർട്ടിൽ ടോണി സ്റ്റാർക്ക് അവസാനം നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടല്ലോ ഞാനാണ് അയൺമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അയാളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കണ്ടിട്ട് അയാൾക്ക് തീരെ സഹിക്കുന്നില്ല അയാൾ വേഗം തന്നെ അയാളുടെ മകനായ ഇവാൻ വാങ്കോയെ വിളിക്കുകയാണ് അതിനുശേഷം അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നീ നിൽക്കേണ്ട പൊസിഷനിലാണ് ആ ടോണി സ്റ്റാർക്ക് ഇപ്പോൾ നിൽക്കുന്നത് നിന്നെ അവിടെ എത്തിക്കാൻ എന്നെ കൊണ്ടായില്ല എനിക്ക് ആകെ പറഞ്ഞു തരാൻ കഴിയുന്നത് എനിക്ക് അറിയാവുന്ന അറിവുകൾ മാത്രമാണ് അത് വെച്ചിട്ട് നീ ടോണി സ്റ്റാർക്കിനെ തകർക്കണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത് പറഞ്ഞതോടുകൂടെ അയാൾ മരിച്ചുപോകും ചെയ്യുന്നു അതൊക്കെ കണ്ട് വാങ്കോ ആണെങ്കിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ ഉടൻ തന്നെ ടോണി സ്റ്റാർക്കിന്റെ ആ ആർക്ക് റിയാക്ടർ ഉണ്ടല്ലോ അതിന്റെ ബ്ലൂ പ്രിന്റാണ് തപ്പിയെടുക്കുന്നത് എന്നിട്ട് അതിൽ പറയുന്ന അവൻ ആ ആർക്ക് റിയാക്ടർ ഉണ്ടാകാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ അവൻ അതിന്റെ പണി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടിപ്പോ ആറു മാസമായി ഇനി കാണിക്കുന്നത് ടോണി സ്റ്റാർക്കിന്റെ ഇൻട്രോ ആണ് സിറ്റിയിൽ ഇപ്പോൾ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ എന്തൊക്കെയാണ് ഇനി നിർമ്മിക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ടോണി സ്റ്റാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആണ് അമേരിക്കയിൽ മൊത്തം അയാൾക്ക് ഇപ്പോൾ ഫാൻസ് ആണ് അവൻ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ സ്യൂട്ട് വിട്ടിട്ടാണ് അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അതിനുശേഷം അവന്റെ ഭാവി പരിപാടികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായ ഹോവാർഡ് സ്റ്റാർക്കിന് ഒരു ഡ്രീം ഉണ്ട് ഇപ്പോഴത്തേതിനേക്കാളും ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വെച്ചിട്ട് ഒരു സിറ്റി പണിയണം അത് അയാളുടെ ഒരു യിരുന്നു അതും ഞങ്ങൾ ഉടനെ തന്നെ നടത്തിയെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അച്ഛൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ടോണി അവിടുത്തെ കാണികൾക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ ആ എക്സ്പോയിൽ പങ്കെടുത്തതിനു ശേഷം ടോണി വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാണ് അയാളുടെ ബോഡി ഗാർഡായ ഹാപ്പിയും അയാളുടെ കൂടെയുണ്ട് അങ്ങനെ വണ്ടിയിൽ കയറാൻ നേരത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത് ടോണിക്കുള്ള നല്ലൊരു പണിയുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അതായത് അവനൊരു സ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് അമേരിക്കയിലെ ജനങ്ങൾക്ക് ഭീഷണിയാണെന്നും പറഞ്ഞിട്ട് കോടതിയിൽ ഒരു കേസ് കിടക്കുന്നുണ്ട് അതിന്റെ ഹിയറിംഗിന് വേണ്ടി നാളെ രാവിലെ തന്നെ കോടതിയിൽ ഹാജരാ ണം എന്നാണ് ആ ലേഡി പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ടോണി നേരെ കോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവന്റെ കൂടെ അവന്റെ അസിസ്റ്റന്റായ പെപ്പർ പോട്ടും വന്നിട്ടുണ്ട് സെനറ്റർ ഇപ്പോൾ ടോണിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു സ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു നാശനഷ്ടവും ഉണ്ടാവത്തില്ല എന്ന് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് അത് ഞങ്ങൾ ഗവൺമെന്റിനെ ഗവൺമെന്റിനേൽപ്പിക്കും നമ്മുടെ മിലിട്ടറിക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നൊക്കെയാണ് സെനറ്റർ പറയുന്നത് പക്ഷെ ടോണി അതിന് സമ്മതിക്കുന്നില്ല ഈ സ്യൂട്ട് എന്റെ ശരീരത്തിലെ ഒരു അവയവം പോലെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ടോണി പറയുന്നത് അടുത്തതായിട്ട് സെനറ്റർ അങ്ങോട്ട് വിളിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റിന് ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട് ഹാമർ ഇൻഡസ്ട്രീസിന്റെ സിഇഒ ആയ ജസ്റ്റിൻ ആണത് അയാളെ വിളിച്ചിട്ട് ടോണിയുടെ ആ സൂട്ടിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് സെനറ്റർ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ജസ്റ്റിൻ അതിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി ടോണിയുടെ അച്ഛൻ ഹോവാർഡ് സ്റ്റാർക്ക് ഉണ്ടല്ലോ അയാൾ ശരിക്കും പറയാണെങ്കിൽ ഒരു പുലിയായിരുന്നു ഈ നാടിന് നാടിനുപകാരപ്പെടുന്ന പല രീതിയിലുള്ള ആയുധങ്ങൾ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ടോണി എന്താണ് കാണിക്കുന്നത് അവൻ സ്വന്തമായിട്ടൊരു സ്യൂട്ടുണ്ടാക്കിട്ട് അത് ആർക്കും കൊടുക്കാതെ പാത്തു വെച്ചിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ ടോണി നമ്മളിപ്പോ ജീവിക്കുന്നത് അമേരിക്കയിലാണ് ഒരു സെക്യൂരിറ്റി ഇവിടെ ഇല്ല ഇവിടെ എപ്പോഴെന്ത് നടക്കും എന്ന കാര്യവും ആർക്കും പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും നിങ്ങൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ എന്തായാലും നിങ്ങളുടെ സ്യൂട്ടിനെയും അതുപോലെ അമേരിക്കയെയും ദൈവം രക്ഷിക്കട്ടെ എന്നാണ് അയാൾ പറയുന്നത് അടുത്തതായിട്ട് സെനറ്റർ അങ്ങോട്ട് വിളിക്കുന്നത് ജെയിംസ് റോഡ്സിനെയാണ് അയൺമാൻ ഫസ്റ്റ് സിനിമയിൽ ഈ കഥാപാത്രം ചെയ്തത് ആക്ടറാണ് ഇതിൽ ആക്ടർ മാറിയിട്ടുണ്ട് ഇവനെല്ലാവരും റോഡി എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് നമുക്കും ഇവനെ റോഡി എന്ന് വിളിക്കാം റോഡിയുടെ അടുത്ത് ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഇപ്പോഴുള്ള ആയുധങ്ങളെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് വായിക്കാനാണ് സെനറ്റർ റോഡിയുടെ അടുത്ത് പറയുന്നത് റോഡി അതിൽ വായിക്കുന്നത് മുഴുവൻ കുറ്റങ്ങളാണ് ടോണി സ്റ്റാർക്കിന്റെ അയൺമാൻ സ്യൂട്ട് അമേരിക്കയിലെ ജനങ്ങൾക്ക് ഭീഷണിയാണ് എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല ആ സ്യൂട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടായ അപകടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടെ അവിടെ കാണിച്ചു ടോണി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ അവിടെ കാണിക്കാൻ തുടങ്ങി അതായത് മറ്റ് പല രാജ്യങ്ങളിലും ടോണിയുടേതു പോലത്തെ പല സ്യൂട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു കൺട്രോളും ഇല്ല ഈ ജസ്റ്റിൻ ഹാമർ തന്നെ പല സ്യൂട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിനു ഒരു നിയന്ത്രണവും ഇല്ലാതെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങളാണ് അത് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം കാണിച്ചതിന് ശേഷം ടോണി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ട സ്യൂട്ടുകൾ പോലെയല്ല എന്റെ സ്യൂട്ട് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പരിഹരിച്ചോളാം പിന്നെ ഈ ജസ്റ്റിൻ ഹാമറിന്റെ സ്യൂട്ടുകൾ പോലെയൊന്നും ഒരിക്കലും എന്റെ സൂട്ടുകൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റിൻ ഹാമറിനെ പൊളിച്ചടക്കിയിട്ടാണ് ടോണി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അവൻ അവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ടി വിയിൽ ന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ വാങ്കോ ആണെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ ആ ആർക്ക് റിയാക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് അയാളുടേതായിട്ടുള്ള ഒരു വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ വെപ്പന്റെ പേര് വിപ്ലാഷ് ഹാർണസ് എന്നാണ് അതിന്റെ പണിപ്പുറയിലാണ് അയാൾ ഒരു തരത്തിലുള്ള ഇലക്ട്രിക് ചാട്ടവാർ പോലെയാണ് അതിരിക്കുന്നത് കുറെ നേരത്തെ വർക്കിനു ശേഷം അയാൾ അതിന്റെ പണിയൊക്കെ ഇപ്പൊ പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ സമയം രാത്രിയായി കഴിയുമ്പോൾ ടോണി ഇപ്പൊ വീട്ടിലെത്തി ടോണി ഇതുവരെ ാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ സ്യൂട്ട് അവൻ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതിനെ മാർക്ക് വൺ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സ്യൂട്ട് ഒരു പ്രോട്ടോടൈപ്പ് ആയിരുന്നു അതുമായിട്ട് അവൻ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഒരുപാട് ഐസ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ആ സ്യൂട്ട് അവൻ ഒഴിവാക്കി അതിനെ മാർക്ക് ടു എന്നാണ് പറഞ്ഞിരുന്നത് മൂന്നാമത്തെ സ്യൂട്ടാണ് അയൺമാൻ ഫസ്റ്റ് സിനിമയിൽ ആ ക്ലൈമാക്സ് ഭാഗത്തുള്ള ഫൈറ്റ് ഒക്കെ നടത്തിയത് അതും ഇപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട് അതിനെ മാർക്ക് ത്രീ എന്നാണ് പറയുന്നത് ഇപ്പോൾ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്യൂട്ടാണ് മാർക്ക് ഫോർ അങ്ങനെ അന്നത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ അവന്റെ ബ്ലഡ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ജാർവിസ് ആണ് അവന്റെ കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവന്റെ നെഞ്ചിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ആർക്ക് റിയാക്ടർ ഉണ്ടല്ലോ അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പലേഡിയം എന്ന് പറയുന്ന ഒരു മൂലകമാണ് ഉപയോഗിക്കുന്നത് അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ജാർവിസ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്യൂട്ടിന്റെ ഉപയോഗം കാരണം ടോണിയുടെ ബ്ലഡ് എല്ലാം വിഷാംശമുള്ളതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടോണിക്ക് ഇനി അതേ കാലം ജീവിക്കാൻ പറ്റത്തില്ല അവന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ ആർക്ക് റിയാക്ടർ വേണല്ലോ പലേഡിയം അല്ലാതെ മറ്റൊരു സാധനം കൊണ്ട് അത് വർക്ക് ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ അവൻ മരണം എടുക്കാറായി എന്ന കാര്യം ടോണിക്ക് മനസ്സിലായി പക്ഷെ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ ഈ വലിയ സ്ഥാപനം ആര് നോക്കും ആ കാര്യത്തിലാണ് ടോണിക്ക് ഒരു ടെൻഷൻ അതങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അവന്റെ മുന്നിൽ ആരുമില്ല ആകെയുള്ളത് അവന്റെ അസിസ്റ്റന്റായ പെപ്പർ പോട്ട്സ് ആണ് അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവളെ കണ്ട ഉടനെ തന്നെ അവനൊരു തീരുമാനം എടുക്കാണ് അതായത് ഇനി അങ്ങോട്ട് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ സിഇഒ എന്ന് പറയുന്നത് പെപ്പർ ആണ് അവൻ ആ കാര്യം പറയുമ്പോൾ ആദ്യം അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് പിന്നീട് ആ ഞെട്ടലൊക്കെ മാറി അവൾക്ക് സന്തോഷമായി പക്ഷെ ടോണി മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യങ്ങളൊന്നും അവൻ പെപ്പറിന്റെ അടുത്ത് പറയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി ടോണി ഇപ്പോൾ ഹാപ്പിയുമായിട്ട് അവന്റെ ബോക്സിംഗ് റിങ്ങിലാണ് പെപ്പറും അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് അവന്റെ ഒരു ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത് ഇവളുടെ പേര് നറ്റാലി റഷ്മാൻ എന്നാണ് അവളെ കണ്ട ഉടനെ തന്നെ ടോണിക്ക് ശരിക്കും ക്രഷായി ഹാപ്പിയുടെ അടുത്ത് നീ ഇവക്ക് കുറച്ച് ബോക്സിംഗ് ഒക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നു പറഞ്ഞിട്ട് ടോണി ആ റിങ്ങിൽ നിന്ന് പുറത്തേക്ക് ാണ് അതിനുശേഷം അവൻ പെപ്പറിനോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് നീ എന്തായാലും ഇപ്പൊ സിഇഒ അല്ലേ എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം നമുക്ക് എന്തുകൊണ്ട് ഇവളെ നിയമിച്ചൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നെറ്റാലിയെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഹാപ്പി ആണെങ്കിൽ അവളെ ബോക്സിംഗ് പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ അയാൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല നറ്റാലി അയാൾ കൈ ഓങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നറ്റാലി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാപ്പി അടിച്ച് താഴേക്ക് ഇടാണ് അത്രയും പെട്ടെന്നുള്ള ഒരു ആക്ഷൻ അയാൾ തീരെ പ്രതീക്ഷിച്ചതല്ല അതൊക്കെ കണ്ട് എല്ലാവരും ആകെ ഞെട്ടിയിരിക്കുകയാണ് ഇവള് തന്നെ തന്റെ അസിസ്റ്റന്റ് ആയിട്ട് മതി എന്ന കാര്യം ടോണി തീർച്ചയാക്കിയിട്ടുണ്ട് അങ്ങനെ വേഗം തന്നെ അവൾ ആ ഫിംഗർ പ്രിന്റും കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടോണി ഇപ്പോൾ ഒരു കാർ റേസിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ആദ്യം അവൻ ചെല്ലുന്നത് അവിടെയുള്ള ഒരു ഹോട്ടലിലേക്കാണ് നെത്താലി ഇപ്പോൾ അവന്റെ അസിസ്റ്റന്റ് ആണ് അവളും അവിടേക്ക് വന്നിട്ടുണ്ട് അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലോകത്തിലെ തന്നെ ജീനിയസ് ആയ ഇലോൺ മസ്ക് അവിടേക്ക് വരുന്നത് ടോണി അയാളും തമ്മിലുള്ള കുറച്ച് നേരത്തെ സംഭാഷണമൊക്കെ കാണിക്കുന്നുണ്ട് ഞാനൊരു ഇലക്ട്രിക് ജെറ്റ് ഉണ്ടാക്കാൻ പോവാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഈ സമയം തന്നെ നമ്മുടെ ജസ്റ്റിൻ ഹാമർ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ടോണി അയാളെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല അങ്ങനെ അവിടുത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ടോണി നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നതിനു ശേഷം അവൻ അവന്റെ ബ്ലഡ് ടോക്സിസിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അമ്പത് ശതമാനത്തിലധികമായിട്ട് ടോക്സിക് ഉണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത് അതെല്ലാം കാണുമ്പോൾ അവന് ശരിക്കും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അധിക കാലം അവന് ജീവിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം അവൻ ഉറപ്പായി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഒരു വട്ടൻ ആശയം കുതിക്കുകയാണ് അതായത് അവനിപ്പോൾ അവിടുത്തെ ആ കാർ റേസിംഗിൽ പങ്കെടുക്കാൻ പോവാണ് വേഗം തന്നെ അവൻ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ആ ട്രാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവൻ ആ ട്രാക്കിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് പെപ്പർ ആ കാര്യം ശ്രദ്ധിക്കുന്നത് അങ്ങോട്ട് വരുന്ന സമയത്ത് റേസിംഗിൽ പങ്കെടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എന്ന കാര്യം അവൻ പറഞ്ഞിട്ടില്ല ഇത് അപകടമാണ് എന്ന കാര്യം പെപ്പറിന് അറിയാം അതുകൊണ്ട് തന്നെ നതാലിയുടെ അടുത്ത് എത്രയും പെട്ടെന്ന് ഹാപ്പിയായി വിളിച്ചുകൊണ്ട് വരാനാണ് അവൾ പറയുന്നത് അങ്ങനെ ടോണി വേഗം തന്നെ കാറിലേക്ക് കയറി ആ റേസിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് മുഴുവൻ കാറുകളും വളരെ വേഗത്തിൽ ആ ട്രാക്കിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വാങ്ക് ും അങ്ങോട്ട് വരുന്നത് അയാൾ അയാളുടെ ആ വിപ്ലാഷും കയ്യിലെടുത്തിട്ടുണ്ട് അയാൾ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ വളരെ വേഗത്തിൽ ഒരു കാറാണ് അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അയാൾ ആ വിപ്ലാഷ് വീശുകയാണ് അതോടൊപ്പം തന്നെ ആ കാറ് നെടുക മുറിഞ്ഞിട്ട് തെറിച്ചു പോകുന്നു അടുത്തതായിട്ട് വരുന്നത് ടോണിയുടെ കാറാണ് അയാൾ അതിനെ നേരെ അയാളുടെ ആയുധം വീശുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ കാറും രണ്ടായിട്ട് മുറിഞ്ഞു പോവാണ് പക്ഷെ ടോണിക്ക് വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ടോണി പെട്ടെന്ന് തന്നെ ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഇപ്പോൾ ടോണിയുടെ കയ്യിൽ സ്യൂട്ടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അയാൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ടോണി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയത്താണ് ഹാപ്പി അയാളുടെ കാറും കൊണ്ടങ്ങട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ടോണി വേഗം ആ കാറിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ സമയം വാങ്കോ ആണെങ്കിൽ ആ കാറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവൻ ആ കാറ് മൊത്തത്തിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പെപ്പർ അതിനകത്തുള്ള ഒരു ബോക്സ് എടുത്ത് ടോണിക്ക് കൊടുക്കുന്നത് ആ ബോക്സിലാണ് അവന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ട് ഇരിക്കുന്നത് അങ്ങനെ വേഗം തന്നെ ടോണി സ്യൂട്ടപ്പ് ചെയ്യാണ് അങ്ങനെ സ്യൂട്ടപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം അവൻ ആ വാങ്കോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അയാൾ ആ വിപ്ലാഷ് വെച്ച് വീശുന്നതുകൊണ്ട് തന്നെ അവന്റെ സ്യൂട്ടിനും ചില തകരാറൊക്കെ പറ്റുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ആ വിപ്ലാഷിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ടോണി വാങ്കോയെ ഇടിച്ചിടാണ് അതിനുശേഷം അവന്റെ നെഞ്ചിൽ വെച്ചിരിക്കുന്ന ആ ആർക്ക് റിയാക്ടർ വലിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ അവന്റെ വെപ്പൺ ആണെങ്കിൽ ഓഫായി പോവുകയും ചെയ്യുന്നു ഈ സമയാവുമ്പോഴേക്കും പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവർ പെട്ടെന്ന് തന്നെ വാങ്കോയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് വാൻകോ ആണെങ്കിൽ വല്ലാണ്ട് ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാണ് ടോണി ഇതേ സമയം തന്നെ ജസ്റ്റിൻ ഹാമറും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വാൻകോ ടോണിയെ അടിച്ചിട്ടുകൊണ്ട് തന്നെ അയാൾ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടോണി നേരെ പോകുന്നത് വാൻകോയെ കാണാൻ വേണ്ടിയിട്ടാണ് അയാളിപ്പോൾ ജയിലിനകത്താണുള്ളത് നീ ഉണ്ടാക്കിയ ആ വിപ്ലാഷ് കൊള്ളാം പക്ഷെ അത് തീരെ അല്ല നീ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിലും നല്ല സാധനം മാത്രമല്ല നിനക്കത് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റ് കാശുണ്ടാക്കുകയും ചെയ്യായിരുന്നു പിന്നെ ഇതുകൊണ്ട് നീ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത് എന്നൊക്കെയാണ് ടോണി ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നിങ്ങൾ ഈ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ഉണ്ടാക്കിയ വെപ്പൺസ് കാരണം എത്ര ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആർക്കും ഇടിച്ചിടാൻ പറ്റും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദൈവത്തിന്റെ മേലെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ദൈവത്തിന് ആരും വില വെക്കത്തില്ല ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ നിന്നിൽ മുറിവേൽപ്പിച്ചു ഇനി എനിക്ക് നിന്നെ ഒന്നും ചെയ്യണ്ട ചെയ്യാനുള്ളതൊക്കെ ബാക്കിയുള്ളവർ ചെയ്തോളും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ വാൻകോയെ ഒന്ന് നോക്കിയിട്ട് ടോണി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയം വാൻകോ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നീ നിന്റെ ആർക്ക് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ആ ഉണ്ടല്ലോ അത് കാരണം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മരണമായിരിക്കും നിനക്ക് വരാൻ പോകുന്നത് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ടോണി അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് വാൻകോൻ ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് ജസ്റ്റിൻ ആണ് അയാളെ പുറത്തേക്ക് ഇറക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വാൻകോ നേരെ പോകുന്നത് ജസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് കാണുമ്പോൾ ജസ്റ്റിൻ അയാളുടെ ഉദ്ദേശങ്ങളൊക്കെ പറയാൻ തുടങ്ങി അത്രയും ആളുകൾ നിൽക്കുമ്പോഴല്ലേ എല്ലാവരും ആരാധിച്ചിരുന്ന അയൺമാനെ നീ പുഷ്പം പോലെ തോൽപ്പിച്ചത് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നീ അവൻ ഒറ്റയടിക്ക് കൊല്ലരുത് അവന്റെ മുഴുവൻ സാമ്രാജ്യങ്ങളും ആദ്യം തകർത്തെറിയണം ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു സാമ്യതയുണ്ട് എന്റെയും നിന്റെയും ശത്രു ഒരാളാണ് എന്റെ കയ്യിൽ കുറെ റിസോഴ്സസ് ഉണ്ട് അതൊക്കെ വെച്ച് ഞാൻ നിന്നെ സഹായിക്കാം നീ എങ്ങനെയെങ്കിലും ടോണിയുടെ മുഴുവൻ സാമ്രാജ്യങ്ങളും തകർക്കണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് വാൻകോ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ സമയം രാത്രിയായി നറ്റാലിയും പെപ്പറും ഇപ്പൊ ടോണിയുടെ വീട്ടിൽ തന്നെയാണ് അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട് ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സിമ്പിളായിട്ടാണ് അയാൾ അയൺമാനെ തകർത്ത് കളഞ്ഞത് ഇത്രയും ദുർബലമായ ഒരു സ്യൂട്ടും വെച്ചിട്ടാണോ ഇവൻ ആളുകളെ രക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് ന്യൂസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം ടോണി ആണെങ്കിൽ ഈ വാൻകോയുടെ ഹിസ്റ്ററി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആന്റൺ വാങ്ങോയെ കുറിച്ചിട്ടും ഇവാൻ വാങ്കോയെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ഈ ആന്റൺ വാങ്കോ ആദ്യ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചാരപ്രവൃത്തിയുടെ പേരിൽ അയാളെ ഒരു രാജ്യദ്രോഹിയായിട്ട് മുദ്ര എത്തിയതാണ് അതിനുശേഷം അവിടെ നിന്ന് പിരിച്ചുവിടായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടോണി ഈ സമയത്താണ് റോഡി അങ്ങോട്ട് ചേല്ലുന്നത് റോഡി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിട്ടറിയിൽ നിന്നും ഒരുപാട് ആളുകൾ അയാളെ വിളിക്കുന്നുണ്ട് ഈ അയൺമാന്റെ സ്യൂട്ട് വളരെ ദുർബലമാണ് ടോണി അതെല്ലാം ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ട് അവര് കയറി വന്നിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോകും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോഡി അറിയിച്ചിട്ടുണ്ട് അത് പറയാനാണ് റോഡി പോകാണ്ട് വന്നിരിക്കുന്നത് പക്ഷെ ടോണി ആണെങ്കിൽ ഇപ്പോൾ ശരിക്കും തളർന്നിട്ടുണ്ട് അവൻറെ ആർക്ക് റിയാക്ടറിന്റെ ചാർജ് ഒക്കെ തീരാനായി അത് ചാർജ് ചെയ്യുന്നത് ആ പെലേഡിയം പെല്ലറ്റ് വെച്ചിട്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണം റോഡിയുടെ മുന്നിൽ വെച്ചിട്ടാണ് അവൻ അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അതിൽ നിന്നും ടോണി വളരെ അപകടകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്ന കാര്യം റോഡിക്ക് മനസ്സിലായി ഈ സമയം റോഡി മറ്റൊരു കാര്യം കൂടെ ടോണിയോട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് നിനക്കൊരു സഹായിയെ കൂടെ വെച്ചൂടെ എന്നാണ് റോഡി ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ആ കാര്യം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെയാണ് ടോണി പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ജസ്റ്റിൻ വാങ്കോയെ കൊണ്ട് അയാളുടെ വർക്ക്ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ കുറെ സ്യൂട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ വാങ്കോ അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ സോഫ്റ്റ്വെയറും പഴയതാണ് അതേപോലെ അയാൾ വിചാരിച്ചത്ര പവർ ഒന്നും അവിടെ ഉണ്ടാക്കിയ സ്യൂട്ടുകൾക്കില്ല ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്നാണ് വാങ്കോ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്കെങ്കിലും എന്റെ സൂട്ടുകൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കണം മാത്രമല്ല ആ ടോണി സ്റ്റാർക്കിന്റെ സാമ്രാജ്യം എന്നേക്കുമായിട്ട് എനിക്ക് ഇല്ലാതാക്കണം എന്നൊക്കെയാണ് ജസ്റ്റും പറയുന്നത് എങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു എന്നാണ് വാൻകോ മറുപടി പറയുന്നത് അങ്ങനെ സമയം രാത്രി ടോണിയുടെ ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ടോണിയുടെ ജീവിതം അവസാനിക്കാനായി എന്ന കാര്യം ടോണിക്ക് അറിയാം പിന്നെ ആ വാൻകോയുടെ മുന്നിൽ തോറ്റുപോയത് ഇതൊക്കെ കാരണം ടോണി വല്ലാത്തൊരു ഡിപ്രസിംഗ് സ്റ്റേജിലാണ് നല്ല രീതിയിൽ കള്ളുപുടിച്ചിട്ടാണ് അവൻ ആ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം റോഡിയും അതേപോലെ പെപ്പറും അങ്ങോട്ട് ിട്ടുണ്ട് ടോണിയ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കാണ് അതൊക്കെ കാണുമ്പോൾ റോഡിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പെപ്പർ വേഗം ചെന്നിട്ട് ടോണിയ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ടോണി പോകുന്നില്ല നല്ല ഫിറ്റ് ആയതുകൊണ്ട് തന്നെ അവൻ അവന്റെ വെപ്പൺസ് വെച്ചിട്ട് ആ ബിൽഡിങ്ങിനകത്ത് മൊത്തം ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ പല ഭാഗങ്ങളും തകർന്നു വീഴുന്നുണ്ട് അത് കണ്ടോണ്ട് നിൽക്കുന്നവരൊക്കെ ടോണി ആ കാണിക്കുന്ന കണ്ട ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ റോഡിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത് അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ ടോണിയുടെ ഗ്യാരേജിലേക്കാണ് പോകുന്നത് അതിനുശേഷം പഴയ ഒരു സ്യൂട്ട് ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ തിരിച്ച് ടോണിയുടെ അടുത്ത് എത്തിയതിനു ശേഷം ആ സ്യൂട്ട് വെച്ചിട്ട് ടോണി അടക്കി നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി പക്ഷെ ടോണി ആണെങ്കിൽ റോഡിയും പൊക്കിയെടുത്ത് барну гон. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീടിന്റെ പല ഭാഗങ്ങളും അവർ ഇടിച്ച് തകർക്കുന്നുണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ആൾക്കാരും നിൽക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ റോഡി ഇടിച്ചിടാണ് ബാക്കിയുള്ളവർ അതൊക്കെ കാണുന്നുണ്ടെന്ന് കാണുമ്പോൾ ടോണി ആണെങ്കിൽ ഒച്ചത്തിൽ അലറാൻ തുടങ്ങി അത് കാണുമ്പോൾ എല്ലാവരും പേടിച്ച് ഓടിപ്പോ ചെയ്യുന്നു ഈ സമയത്താണ് റോഡി വീണ്ടും എഴുന്നേൽക്കുന്നത് അതിനുശേഷം ടോണി ഒറ്റയിടിക്ക് തെറിപ്പിച്ചു കളയുന്നു അങ്ങനെ ടോണി വീണ്ടും എഴുന്നേറ്റ് വരുന്നത് കാണുമ്പോൾ ഒന്ന് അടങ്ങി ടോണി എന്തിനാണ് വെറുതെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്നത് എന്നൊക്കെയാണ് റോഡി ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നിനക്ക് ആ സ്യൂട്ട് യോഗ്യതയായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നീ വാർ മെഷീനാണ് ഇനി നീ എന്നെ ഒന്ന് തടഞ്ഞു കാണിക്കുന്നു പറഞ്ഞിട്ട് ടോണി റോഡിക്ക് നേരെ ഫയർ ചെയ്യുകയാണ് റോഡിയാണെങ്കിൽ തിരിച്ചു ഫയർ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ റോഡി അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് ടോണി നോക്കുമ്പോൾ റോഡി ആ സ്യൂട്ടുമായിട്ട് പുറത്തേക്ക് പറന്നു പോകുന്നതാണ് കാണുന്നത് അതും നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ടോണി അങ്ങനെ റോഡി ആ സ്യൂട്ടുമായിട്ട് നേരെ പോകുന്നത് അയാളുടെ മിലിട്ടറി ബേസിലേക്കാണ് റോഡി ആ സ്യൂട്ടൊക്കെ ഇട്ട് അവിടെ ഒന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ട് മിലിറ്ററിയിലുള്ള ആളുകളൊക്കെ ആകെ അന്തവിട്ട് നിൽക്കുക ാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു നിക് ഫ്യൂറി ഇപ്പോൾ ടോണിയെ കാണാൻ വന്നിരിക്കുകയാണ് ടോണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചൊക്കെ അയാൾക്ക് നന്നായിട്ട് അറിയാം അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് അയാൾ ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ സമയം തന്നെ നത്താലി അങ്ങോട്ട് വരുന്നുണ്ട് എന്നാൽ ഇവളുടെ ശരിക്കുള്ള പേര് നത്താലി എന്നല്ല ഈ അവസരത്തിലാണ് നിക് ഫ്യൂറി അവൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന കാര്യങ്ങളൊക്കെ ടോണിയുടെ അടുത്ത് പറയുന്നത് അതായത് ഇവളും ഷീൽഡിന്റെ ഒരു ഏജന്റാണ് ഇവളുടെ യഥാർത്ഥ പേര് നതാഷ റോമനോ എന്നാണ് നിക് ഫ്യൂറി ടോണിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് നിന്റെ കമ്പനി മൊത്തം അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ട് നീ എന്താണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് സാധാരണ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ പ്രവർത്തിച്ചോണ്ടിരുന്നത് പിന്നെ ആ റോഡി എങ്ങനെയാണ് നിന്റെ സ്യൂട്ട് എടുത്തിട്ട് നേരെ അവന്റെ മിലിറ്ററി ബേസിലേക്ക് പോയത് എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ ആ സ്യൂട്ട് ഞാൻ റോഡിക്ക് കൊടുത്തതല്ല അവൻ അത് എടുത്തോണ്ട് പോയതാണ് എന്നാണ് ടോണി പറയുന്നത് അങ്ങനെ നിങ്ങൾ പറയരുത് ടോണി നിങ്ങളുടെ ആ വീട്ടിലെ സുരക്ഷയെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ചുമ്മാ ഒരാൾക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് സ്യൂട്ടൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് നതാശ പറയുന്നത് ആ ആർക് റിയാക്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് ടോണിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന കാര്യം കൂടെ നിക്വ്യൂറിക്ക് മനസ്സിലായി ണ്ട് അവന്റെ കഴുത്തിൽ ആ ഞരമ്പുകളൊക്കെ കാണുമ്പോൾ അയാൾ നത്താശയോട് പറഞ്ഞിട്ട് ഒരു ഇഞ്ചെക്ഷൻ ടോണിക്ക് കൊടുക്കുകയാണ് ലിഥിയം ഡയോക്സൈഡ് ഇഞ്ചെക്ഷൻ എന്നാണ് അതിനെ പറയുന്നത് ആ ഇഞ്ചെക്ഷൻ അടിച്ച ഉടനെ തന്നെ ആ വിഷാംശമൊക്കെ അവന്റെ ഞെരമ്പിലേക്ക് സ്പ്രെഡ് ആയത് അപ്പോ തന്നെ അപ്രത്യക്ഷം ആവുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമുണ്ട് എനിക്ക് ഇതുപോലത്തെ കുറെ ഇഞ്ചെക്ഷൻ വേണ്ടി വരും എന്നാണ് ടോണി പറയുന്നത് അത് കേൾക്കുമ്പോ ഇത് അടിച്ചു എന്ന് വെച്ചിട്ട് നിന്റെ അസുഖം പൂർണമായിട്ടൊന്നും മാറാൻ പോകുന്നില്ല ഇത് താൽക്കാലിക ഒരു ആശ്വാസം മാത്രമേ തരത്തുള്ളൂ എന്നാണ് ഫ്യൂറി പറയുന്നത് എന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാനിപ്പോ എന്റെ ഈ ആർക്രിയ ഉപയോഗിക്കുന്നത് പലേഡിയം എന്ന് പറയുന്ന എലമെന്റ് ആണ് അതുണ്ടെങ്കിലേ ഈ ആർക്ക് റിയാക്ടർ വർക്ക് ചെയ്യത്തുള്ളൂ ഞാൻ ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ എലമെന്റ്സും വെച്ചിട്ട് ചെക്ക് ചെയ്തു നോക്കി ഈ പലേഡിയം അല്ലാതെ ഇതിന് മറ്റൊരു എലമെന്റ് സ്യൂട്ട് ആവത്തില്ല എന്നൊക്കെയാണ് ടോണി പറയുന്നത് അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് നീ മുഴുവൻ കാര്യങ്ങൾ ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് നിക്ഫ്യൂറി പറയുന്നത് അയാൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യം ടോണിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല ഈ സമയം തന്നെ വാങ്കോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റിന്റെ ആ വർക്ക്ഷോപ്പിൽ ഇരുന്നിട്ട് അയാളുടെ ആ സ്യൂട്ടിൽ പണിതുകൊണ്ടിരിക്കുകയാണ് അയാളിപ്പോ ആ സ്യൂട്ടിന് മറ്റൊരു തല ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ജസ്റ്റിൻ അങ്ങോട്ട് വരുന്നത് അയാൾ പറയുന്നത് ഈ തലയ്ക്കകത്ത് എങ്ങനെയാണ് മനുഷ്യന്റെ തല കേറുന്നത് നീ എന്താ റോബോട്ടിനെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടത് റോബോട്ടിനെയല്ല മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്യൂട്ടുകളാണ് എനിക്ക് വേണ്ടത് എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ സ്യൂട്ടിനെക്കാളും നല്ലത് ഇതുപോലത്തെ റോബോട്ടുകളാണ് എന്നാണ് വാങ്കോയുടെ അഭിപ്രായം ഇതേ സമയം തന്നെ റോഡിയാണെങ്കിൽ അയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്യൂട്ട് ഇപ്പോൾ ജനറലിനെ കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുമ്പോൾ അയാൾക്കും ശരിക്കും അത്ഭുതമായി അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ജസ്റ്റിനെ ഈ കാര്യം അറിയിക്കണം എന്നിട്ട് അയാൾ വെച്ചിട്ട് ഈ സ്യൂട്ട് മൊത്തം വെപ്പണൈസ് ചെയ്യണം അയാൾ സിറ്റിയിൽ എന്തോ ഒരു എക്സ്പോ നടത്തുന്നുണ്ട് ഫുള്ളി വെപ്പണൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്യൂട്ട് നമുക്ക് ജസ്റ്റിന്റെ എക്സ്പോയിൽ കാണിക്കുകയും വേണം എന്നൊക്കെയാണ് കേണൽ പറയുന്നത് പക്ഷേ റോഡിക്കാണെങ്കിൽ അതിന് വലിയ താല്പര്യമില്ല ഇത് ടോണിയുടെ സ്യൂട്ടാണ് ഇത് ജസ്റ്റിന്റെ എക്സ്പോയിൽ പ്രദർശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് റോഡി പറയുന്നത് അത് കേൾക്കുമ്പോൾ നിന്റെ താല്പര്യമല്ല ഞാൻ നോക്കുന്നത് ഇതൊരു ഓർഡർ ആണ് നമുക്ക് ഇത് എക്സ്പോയിൽ പ്രദർശിപ്പിച്ചേ പറ്റൂ എന്നാണ് ജനറൽ പറയുന്നത് ഇതേ സമയം തന്നെ നിക് നിക്ഫ്യൂറി ആണെങ്കിൽ ടോണിയുടെ വീട്ടിലിരുന്ന അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ാണ് ഫ്യൂറി ചോദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നീ ഇത്രയും കാലം ഉപയോഗിച്ചത് പൂർണ്ണമായിട്ടും പണി തീരാത്ത ആർക്ക് റിയാക്ടർ ആണോ ഏ അങ്ങനെയല്ല ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ ഇത് ചെറുതാക്കി എന്റെ സ്യൂട്ടിലേക്ക് ഫിറ്റ് ചെയ്തത് ഇത് വർക്ക് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടാവുന്ന മൂലകം പലയിടിയുമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത് എന്നാണ് ടോണി പറയുന്നത് അതേക്കുമ്പോ നിന്റെ അച്ഛൻ ഹോവാർഡ് സ്റ്റാർക്കില്ലേ അയാളാണല്ലോ ഇതിന്റെ എല്ലാ ഐഡിയ ഉണ്ടാക്കിയത് അയാൾ അന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്ക് റിയാക്ടർ എന്ന് പറയുന്നത് ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒന്നാണെന്നാണ് ഇതിന്റെ മുന്നിൽ ന്യൂക്ലിയർ റിയാക്ടർ ഒന്നുമല്ല എന്നൊക്കെയാണ് അയാൾ അന്ന് പറഞ്ഞിരുന്നത് എന്നാണ് നിക്ഫ്യൂറി പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ആർക്രി ആക്ടറിന്റെ മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ ആന്റൺ വാങ്കോയെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ടോണി ചോദിക്കുന്നത് ഉണ്ടായിരുന്നു പക്ഷെ അയാളുടെ ഉദ്ദേശം ഈ ആർക്രി റിയാക്ടർ മറച്ചു വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു റഷ്യമായിട്ടായിരുന്നു അയാളുടെ കരാറുണ്ടായിരുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ നിന്റെ അച്ഛൻ അയാളവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു റഷിക്ക് സാധനം കിട്ടാത്തതുകൊണ്ട് തന്നെ റഷ്യക്കാരും അയാളെ ഉപേക്ഷിച്ചു അങ്ങനെ അയാൾ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് പോയത് പിന്നെ അങ്ങോട്ട് ഏത് സമയവും അയാൾ വെള്ളം അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ മകനെയും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് നിക്ഫ്യൂരി പറയുന്നത് ഓക്കെ നിങ്ങൾ അതൊക്കെ വിട് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടില്ലെന്ന് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല നിന്റെ അച്ഛൻ ഇതിനു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെതാണല്ലോ ഈ മഹത്തായ കണ്ടുപിടുത്തങ്ങളൊക്കെ പക്ഷെ അയാൾക്ക് ഇതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നില്ല അയാൾ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ എന്നാണ് അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവ് എത്രമാത്രം എന്ന കാര്യം നീ ഒന്ന് ചിന്തി നോക്ക് നീ വിചാരിച്ചു കഴിഞ്ഞാ നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴുള്ള പ്രോബ്ലം ഒക്കെ സിമ്പിളായിട്ട് നിനക്ക് തന്നെ പരിഹരിക്കാം എന്നാണ് നിക് ഫ്യൂരി പറയുന്നത് അത് കേൾക്കുമ്പോ എന്റെ അച്ഛൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ ചെറുപ്പകാലത്ത് പോലും അദ്ദേഹം എന്നോട് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ടില്ല ഏത് സമയം എന്നോട് ദേഷ്യം മാത്രമാണ് കാണിച്ചത് എന്നെ എന്റെ വീട്ടിൽ നിന്നും ബോർഡിംഗിലേക്ക് അയച്ചതിന് ശേഷമാണ് ഞാൻ ഒന്ന് സമാധാനത്തോടെ ജീവിച്ചത് എന്നാണ് ടോണി പറയുന്നത് അതൊക്കെ നിന്റെ തോന്നലാണ് ടോണി അത് വൈകാതെ തന്നെ നിനക്ക് മനസ്സിലായിക്കോളും പിന്നെ നിനക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഷീൽഡ് ഉണ്ടല്ലോ അതിന്റെ സ്ഥാപകരിൽ ഒരാൾ എന്ന് പറയുന്നത് നിന്റെ അച്ഛൻ തന്നെയായിരുന്നു എന്നാണ് നിക്ഫ്യൂരി പറയുന്നത് അത് കേൾക്കുമ്പോൾ ടോണിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഈ സമയം നിക്ഫ്യൂരി ിയുടെ രണ്ട് അസിസ്റ്റന്റുകൾ വന്നിട്ട് ഒരു ബോക്സ് അവിടെ വെക്കുന്നുണ്ട് പക്ഷെ ആ ബോക്സ് എന്താണ് എന്ന കാര്യം ടോണിക്ക് മനസ്സിലായിട്ടില്ല അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വൈകാതെ തന്നെ നിനക്ക് മനസ്സിലായിക്കോളും എന്നാണ് നിക് ഫ്യൂരി പറയുന്നത് അങ്ങനെ നതാഷയെയും അയൺമാൻ ഫസ്റ്റിൽ കണ്ട ഒരു ഏജന്റ് കോൾസൺ ഉണ്ടായിരുന്നല്ലോ അയാളെയും കൂടെ അവിടെ നിർത്തിയതിനു ശേഷമാണ് നിക് ഫ്യൂരി അവിടെ നിന്ന് പോകുന്നത് പോകുന്ന നേരത്ത് അയാൾ ടോണിയുടെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരു കാരണവശാലും നീ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല നീ എവിടെ പോയാലും എന്റെ ഒരു കണ്ണ് നിന്നിലുണ്ടായിരിക്കും എന്ന കാര്യം നീ ഓർത്തോളണം എന്ന് പറഞ്ഞിട്ടാണ് നിക് ഫ്യൂരി അവിടെ നിന്ന് പോകുന്നത് ഈ സമയം ണെങ്കിൽ ആ ബോക്സിലേക്കാണ് നോക്കുന്നത് ആ ബോക്സിന്റെ മുകളിലായിട്ട് അവന്റെ അച്ഛന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇതേ സമയം തന്നെ റോഡി ആ സ്യൂട്ടും കൊണ്ട് ജസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവര് ജസ്റ്റിനെ അറിയിച്ചിരിക്കുന്നത് ആ സ്യൂട്ട് വെപ്പണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി കുറെ ഏറെ വെപ്പൺസ് ഒക്കെ അയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം അതാണ് ജസ്റ്റിൻ റോഡിക്ക് കാണിച്ചു കൊടുക്കുന്നത് കുറേയേറെ തോക്കുകളായിരുന്നു അത് അതെല്ലാം കാണിച്ചതിനു ശേഷം ചെറിയൊരു മിസൈലും കൂടെ അയാൾ റോഡിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ചെറിയ മിസൈല് വെച്ചിട്ട് ഒരു ബിൽഡിംഗ് തന്നെ തകർത്ത് കളയാൻ പറ്റും എന്നൊക്കെയാണ് ജസ്റ്റിൻ അവകാശപ്പെടുന്നത് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഈ മുഴുവൻ വെപ്പൺസും ഞങ്ങൾ എടുക്കുകയാണ് എന്നാണ് റോഡി മറോഡി പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ടോണി ഇപ്പോൾ അവന്റെ അച്ഛൻ്റെ ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനകത്തുണ്ടായിരുന്നത് അവന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ആ ആർക്ക് റിയാക്ടറിന്റെ ഒരു ബ്ലൂ പ്രിന്റും അതിലിരിക്കുന്നുണ്ട് ഈ ബ്ലൂ പ്രിന്റാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അവന്റെ അച്ഛൻ്റെ ഒരു വീഡിയോ അവൻ അവിടെ പ്ലേ ചെയ്യാൻ തുടങ്ങി ആ വീഡിയോയിൽ പറയുന്നത് ഭാവിയിൽ അയാൾ പണിയാൻ ആഗ്രഹിച്ച ആ സിറ്റിയുടെ കാര്യങ്ങളാണ് അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ ആ ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം ആ വീഡിയോക്കകത്ത് ചെറിയ ടോണി സ്റ്റാർക്കിനെ കാണിക്കുന്നുണ്ട് ആ സിറ്റിയുടെ മോഡലിന്റെ അടുത്തു നിന്നും അവൻ എന്തോ ഒരു സാധനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വേഗം തന്നെ അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു ഇതെല്ലാം ടോണി പലതവണ കണ്ടിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ അവസാനിക്കാനാവുമ്പോ മറ്റൊരു ക്ലിപ്പും കൂടെ അതിൽ കാണിക്കുന്നുണ്ട് അവന്റെ അച്ഛൻ തന്നെ റെക്കോർഡ് ചെയ്ത മറ്റൊരു വീഡിയോ ആണത് ഈ ഒരു വീഡിയോ ടോണി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി അതിൽ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നീ ചെറുപ്പമാണ് ഇപ്പോൾ നിന്നോട് എന്തു പറഞ്ഞാലും നിന്റെ തലയിൽ കയറി ില്ല അതുകൊണ്ട് തന്നെ നീ വലുതായി കഴിയുമ്പോ നിനക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എന്റെ ആ സിറ്റിയുടെ മോഡലൊക്കെ നീ കണ്ടല്ലോ എന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണത് പക്ഷെ ഈ കാലത്തെ ടെക്നോളജി വെച്ചിട്ട് എനിക്കത് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റത്തില്ല പക്ഷെ നിന്റെ കാലം ആവുമ്പോഴേക്കും നിനക്കത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും പിന്നെ ഞാൻ കുറെയേറെ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ പക്ഷെ എന്റെ മഹത്തായ സൃഷ്ടി അതൊന്നുമല്ല നീയാണത് നീ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഈ അവസരത്തിലാണ് തന്റെ അച്ഛൻ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന കാര്യം അവൻ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആരും അറിയാതെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു സമയമാകുമ്പോഴേക്കും അവന്റെ മനസ്സിൽ വല്ലാത്തൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് തന്റെ ജീവിത ശൈലി മൊത്തത്തിലൊന്നും മാറ്റണം എന്നാണ് അവനിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അവൻ നേരെ ചെല്ലുന്നത് പെപ്പറിനെ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആണെങ്കിൽ അവനോട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് നീ എന്താണ് ടോണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ അയൺമാന്റെ സ്യൂട്ടുണ്ടാക്കി നീ നാട്ടുകാരെ മൊത്തം കാണിച്ചു അവരുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് നീ ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് നീ എന്താണ് ഇപ്പൊ കാണിക്കുന്നത് ഒളിച്ചിരിക്കുകയാണോ നിന്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് തന്നെ നീ ചെയ്യേണ്ട ജോലിയും കൂടെ ഇപ്പോൾ ഞാനാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് നതാശ് അങ്ങോട്ട് വരുന്നത് പെപ്പറിനെ കൊണ്ട് ഒരു പേപ്പറിൽ സൈൻ ചെയ്യിക്കാനാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അത് സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവളെ ടോണിയെ ഏൽപ്പിച്ച് പെപ്പർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ടോണി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ നതാശ് ശരിക്കും ദേഷ്യത്തിലാണ് മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോകുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്നെ ആളെ വിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് നതാശോ അവിടെ നിന്ന് പോവാണ് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് ടോണി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവൻ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അത് അവന്റെ അച്ഛന്റെ ഡ്രീമായ ആ സിറ്റിയുടെ ഒരു മോഡലായിരുന്നു അവൻ അതിലേക്ക് നോക്കുമ്പോൾ അതിന് സെൻട്രലായിട്ട് ഒരു ഗ്ലോബ് പോലെ എന്തോ കാണുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവനൊരു അത്ഭുതമാണ് ഉണ്ടാവുന്നത് അവൻ പെട്ടെന്ന് തന്നെ ആ മോഡല് മൊത്തം എടുത്തിട്ട് തിരിച്ച് തിരിച്ചവന്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ജാർവീസിനെ വെച്ച് അവൻ ആ സിറ്റിയുടെ മോഡൽ മൊത്തം സ്കാൻ ചെയ്യാൻ തുടങ്ങി അത് മുഴുവൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ സെന്ററിലുള്ള ആ ഗ്ലോവാണ് അവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗ്ലോബ് മൊത്തം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു മൂലകം അവൻ കാണുന്നുണ്ട് അത് കണ്ട് അവനാകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞ് ഇരുപത് വർഷമായെങ്കിലും നിങ്ങൾ ഇപ്പോഴും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് അവൻ അവന്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് ആ മൂലകം ചെക്ക് ചെയ്തതിനു ശേഷം ജാർവിസ് അവനോട് സംസാരിക്കാൻ തുടങ്ങി ഈ മൂലകം പലയിടിയത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത് എന്നാണ് ജാർവിസ് ചോദിക്കുന്നത് നമ്മൾ ഉടനെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ടോണി ആണെങ്കിൽ വേഗം തന്നെ അവന്റെ വർക്കിലേക്ക് കടക്കുകയാണ് അവൻ അവന്റെ ആ ലാബിനകത്ത് ഒരു ചെറിയ പാർട്ടിക്കൽ ആക്സലേറ്റർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് വെച്ച് അവൻ അവന്റെ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവൻ ആ എലമെന്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മൂലകമാണത് അത് ഉണ്ടാക്കിയതിനു ശേഷം അവൻ അവന്റെ ആർക്ക് റിയാക്ടറിലേക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു ജാർവിസ് അതൊക്കെ പരിശോധിക്കുമ്പോൾ ആർക്ക് റിയാക്ടർ ആ മൂലകം അക്സെപ്റ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോണി ആണെങ്കിൽ വളരെ സന്തോഷ ിൽ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ വാങ്കോയും എന്തൊക്കെയോ പണിപ്പുരയിലാണ് അയാൾ പുതിയ എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനിടയിൽ അയാൾ ജസ്റ്റിന് ഫോണിൽ വിളിച്ചിട്ടൊരു കാര്യം പറയാണ് അതായത് അയാൾ ആ റോബോട്ടുകൾ ഉണ്ടാക്കാൻ പോകുന്നില്ല ഉണ്ടാക്കി വെച്ചതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എക്സ്പോയിൽ കാണിക്കാം പക്ഷെ അതിനെ കൊണ്ട് ഓരോരോ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് വാങ്കോ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ജസ്റ്റിൻ ആണെങ്കിൽ ദേഷ്യത്തിലിരിക്കുകയാണ് അങ്ങനെ ജസ്റ്റിൻ പെട്ടെന്ന് തന്നെ വാങ്കോയുടെ അടുത്തേക്ക് എത്തി അതിനുശേഷം വാങ്കോയുടെ അടുത്ത് വല്ലാത്ത ദേഷ്യത്തിലാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ പോകുന്നത് എന്റെ ആ എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്കാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ അതുവരെ നിനക്ക് ചിന്തിക്കാൻ സമയമുണ്ട് നിന്റെ തീരുമാനങ്ങളൊക്കെ മാറ്റി നമ്മളുണ്ടാക്കിയ ഡീല് പോലെ എനിക്ക് ആ റോബോട്ടുകൾ ഉണ്ടാക്കി തന്നേ പറ്റൂ അല്ല നിന്റെ പണി ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ നോക്കാൻ വേണ്ടി രണ്ടു ആളുകളെയും നിർത്തി ജസ്റ്റിൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ജസ്റ്റിൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ വാങ്കോ അവിടെ നിർത്തിയിരിക്കുന്ന ആ രണ്ടാളുകളെയും കൊന്നുകളെയാണ് അതിനുശേഷം അവിടുത്തെ ഫോണൊക്കെ ഹാക്ക് ചെയ്ത് നേരെ ടോണിയാണ് വിളിക്കുന്നത് ഈ വാങ്കോനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോ അവന് പകരമായിട്ട് അവന്റെ സെല്ലിൽ മറ്റൊരാളെ കിടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അയാളെ ബ്ലാസ്റ്റ് ചെയ്ത് വാങ്കോ മരിച്ചു എന്ന് വരുത്തി തീർത്തിട്ടാണ് വാങ്കോയെ ജയിൽ ചാടിച്ചത് വാങ്കോ മരിച്ചു എന്ന് തന്നെയാണ് ടോണിയും വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴവൻ വിളിച്ചത് കാണുമ്പോൾ ടോണിക്കും ശരിക്കും അത്ഭുതമായി അവൻ ഉടനെ തന്നെ വാങ്കോ എവിടെ നിന്നാണ് വിളിക്കുന്നത് നോക്കാൻ വേണ്ടി ജാർവിസിനോട് പറയാണ് ജാർവിസ് ആണെങ്കിൽ ഉടനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ സമയം വാങ്കോ ആണെങ്കിൽ ടോണിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ ഒരാള് കാരണമാണ് എന്റെയും എന്റെ അച്ഛന്റെയും അവസ്ഥ ഇതുപോലെയായത് അതുകൊണ്ട് അതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് വാങ്കോ ഫോൺ കട്ട് ചെയ്യാണ് ജാർവിസ് അത് സെർച്ച് ചെയ്ത് തീരുമ്പോഴേക്കും വാങ്കോ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാങ്കോ എവിടെ നിന്നാണ് വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല വാങ്കോ ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ടോണിക്ക് ശരിക്കും ടെൻഷനായി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ പുതിയ ആർക്ക് റിയാക്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും നിൽക്കാതെ അവൻ വേഗം തന്നെ അവന്റെ ശരീരം ാണ് അതോടൊപ്പം തന്നെ അവന്റെ ആ ടോക്സിക് ആയിട്ടുള്ള ഞരമ്പുകളൊക്കെ അപ്രത്യക്ഷമാവുന്നുണ്ട് ഇതേ സമയം തന്നെ സിറ്റിയിലായിട്ട് ജസ്റ്റിന്റെ ആ എക്സ്പോ നടന്നുകൊണ്ടിരിക്കയാണ് പെപ്പറും നത്താശയൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് ആളുകൾ അത് കാണാൻ വേണ്ടി അവിടെ കൂടിയിട്ടുണ്ട് ഈ സമയത്താണ് ജസ്റ്റിൻ അവിടുത്തെ സ്റ്റേജിലേക്ക് വരുന്നത് അതിനുശേഷം അവൻ എന്താണ് പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അതായത് അമേരിക്കക്ക് വേണ്ടി അവനൊരു പുതിയ റോബോട്ടിന്റെ ആർമിയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ റോബോട്ടുകളൊക്കെ അവിടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി ഈ റോബോട്ടുകളെല്ലാം കമാൻഡ് ചെയ്യാൻ പോകുന്നത് ജെയിംസ് റോഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് റോഡിയും കൂടെ അവൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും കൂട്ടത്തോടെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിയുടെ സ്യൂട്ടിൽ ജസ്റ്റിന്റെ കമ്പനിയിൽ ഉണ്ടാക്കിയ പുതിയ ആയുധങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടോണി അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ റോഡിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ ആ വാങ്കോ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഏത് സമയം വേണമെങ്കിലും അവൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള മുഴുവൻ ആളുകളെ ഉടനെ ഒഴിപ്പിക്കണം എന്നൊക്കെയാണ് ടോണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് വാങ്കോ ഒരു പണി ഒപ്പിക്കുന്നത് അവൻ അവിടെ നിർത്തി മുഴുവൻ റോബോട്ടുകളെയും ഹാക്ക് ചെയ്തിട്ടുണ്ട് ആ റോബോട്ടുകളെ മാത്രമല്ല റോഡി ഇട്ടിരിക്കുന്ന സ്യൂട്ടും അവൻ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനെയെല്ലാം വെച്ച് ടോണിക്ക് നേരെ ഒരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം തനിക്ക് നേരെ തിരിയുന്നത് കാണുമ്പോൾ ടോണി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പറന്നു പോകുന്നു അത് കണ്ടുടനെ തന്നെ റോഡിയും മറ്റു റോബോട്ടുകളും വളരെ വേഗത്തിൽ ടോണിയെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഗംഭീര ഫൈറ്റാണ് ടോണി ആ റോബോട്ടുകളും തമ്മിൽ നടക്കുന്നത് ഈ സമയം പെപ്പറും നതാശയും കൂടെ അവിടുത്തെ ആ കൺട്രോൾ റൂമിലേക്ക് വന്നിട്ടുണ്ട് ജസ്റ്റിനും അവിടെ നിൽക്കുകയാണ് പക്ഷെ അവരെ ശ്രമിച്ചിട്ടും ആ റോബോട്ടുകളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഈ സമയം നതാശ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി ആരാണ് ഈ പണി ഒപ്പിച്ചിരിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഇത് വാങ്കോയുടെ പണിയാണ് എന്നാണ് ജസ്റ്റും പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം വാങ്കോ അവന്റെ ആ സ്ഥാപനത്തിനുള്ളിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം കൂടെ ജസ്റ്റും പറയുന്നുണ്ട് അത് കേട്ട ഉടനെ തന്നെ നതാശ അവിടെ നിന്ന് പോവാണ് അങ്ങനെ നതാശ് നേരെ ചെല്ലുന്നത് ഹാപ്പിയുടെ അടുത്തേക്കാണ് അതിനുശേഷം അവനെയും കൂട്ടിയിട്ടാണ് അവൾ ഹാമർ ഇൻഡസ്ട്രീസിലേക്ക് പോകുന്നത് ഇതേ സമയം തന്നെ മുഴുവൻ റോബോട്ടുകളും സിറ്റി മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടെ ആൾക്കാരെല്ലാം പേടി ചോടുന്നുണ്ട് അതിനിടയിൽ ടോണി ആണെങ്കിൽ മുന്നോട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ പുറകിലും കുറെ റോബോട്ടുകൾ പോകുന്നുണ്ട് ടോണി ആണെങ്കിൽ അവരെയൊക്കെ വെട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചില റോബോട്ടുകളൊക്കെ അവിടെയുള്ള ബിൽഡിങ്ങിൽ ചെന്ന് എടിക്കുന്നുണ്ട് അതോടൊപ്പം അവറ്റകളൊക്കെ തകർന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു ഈ സമയം തന്നെ നതാഷയും ഹാപ്പിയും കൂടെ ഹാമർ ഇൻഡസ്ട്രീസിലെത്തിയിട്ടുണ്ട് അവൾ വേഗം തന്നെ അവിടുത്തെ വാതിലൊക്കെ തുറന്ന അകത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയം കുറച്ച് സെക്യൂരിറ്റീസ് ഒക്കെ അവൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ നതാശയാണെങ്കിൽ അവളുടെ കയ്യിൽ ഒരു ഡിവൈസ് എടുത്തിട്ട് ഒരു സെക്യൂരിറ്റിയുടെ നേർ കയറിയാണ് വലിയൊരു ഷോക്ക് ആണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതിൽ തട്ടി ആ സെക്യൂരിറ്റീസ് ഒക്കെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു ഈ സമയം ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഹാപ്പിയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര പെട്ടെന്നൊന്നും ഹാപ്പി അയാളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല അങ്ങനെ നതാശയാണെങ്കിൽ ബാങ്കോയെ അന്വേഷിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയം കുറെയേറെ സെക്യൂരിറ്റികൾ അങ്ങോട്ട് വരുന്നുണ്ട് നതാശയാണെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് അവൾ എല്ലാ സെക്യൂരിറ്റീസിനെയും ഇടിച്ചിട്ടാണ് ഈ സമയം തന്നെ ഹാപ്പി ആണെങ്കിൽ നേരത്തെ കണ്ട അതേ സെക്യൂരിറ്റിയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ സമയം എടുത്തിട്ടാണ് അയാൾ അവനെ കീഴ്പ്പെടുത്തുന്നത് അങ്ങനെ അവനെ ഇടിച്ചിട്ട് നോക്കുമ്പോൾ നതാശ പോയ വഴിക്ക് കുറെ ഏറെ സെക്യൂരിറ്റികൾ വീണ കിടക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവൾ ഒറ്റയ്ക്ക് ഇത്രയും പേരെ ഇടിച്ചിട്ടത് എന്നൊക്കെ ചിന്തിച്ച് അയാളാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ടോണി ആണെങ്കിൽ മുന്നോട്ട് തന്നെ പറക്കുകയാണ് അവനെയും ഫോളോ ചെയ്ത് കുറേയേറെ റോബോട്ടുകളും വരുന്നുണ്ട് ഈ സമയത്താണ് അവനൊരു ഐഡിയ തോന്നുന്നത് അവൻ നേരെ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലോബിന്റെ അകത്തേക്കാണ് കയറുന്നത് ആ റോബോട്ടുകളും അവന്റെ പുറകെ വരുന്നുണ്ട് അങ്ങനെ ആ റോബോട്ടുകളൊക്കെ അതിന്റെ അകത്തേക്ക് എത്തിയ ഉടനെ തന്നെ ടോണി നൈസായിട്ട് മുകളിലേക്ക് വർന്നു പോകുന്നു അതോടൊപ്പം തന്നെ ആ റോബോട്ടുകളെല്ലാം ആ ഗ്ലോബിന്റെ അകത്ത് ചെന്ന് ഇടിച്ച് തകർന്നു വീഴാണ് ഈ സമയം തന്നെ നതാശയാണെങ്കിൽ വാങ്കോയെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അവരങ്ങോട്ട് എത്തുമ്പോൾ വാങ്കോയെ അവിടെ കാണുന്നില്ല ഈ സമയം തന്നെ റോഡിയും വാങ്കോന്റെ കൺട്രോളിലാണ് റോഡി പെട്ടെന്ന് ചെന്നിട്ട് ടോണിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർ രണ്ടു പേരും കൂടെ മറ്റൊരു സ്ഥലത്തേക്കാണ് ചെന്ന് വീഴുന്നത് അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ടോണിക്ക് ആണെങ്കിൽ റോഡി ഇടിച്ചു വീഴ്ത്താനും സാധിക്കുന്നില്ല ഈ സമയം നതാശ എന്തെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കോ ഇരുന്നിരുന്ന കമ്പ്യൂട്ടറിനടുത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ അവൾ അതിൽ പണിയാൻ തുടങ്ങി അവളുടെ ലക്ഷ്യം റോഡിയുടെ ആ സ്യൂട്ട് ഓഫ് ചെയ്യാനാണ് അല്ല അത് ടോണിക്ക് പണിയാണ് എന്ന കാര്യം അവൾക്ക് അറിയാം അങ്ങനെ കുറച്ച് സമയത്തെ ശ്രമത്തിന് ശേഷം അവൾ റോഡിയുടെ ആ സ്യൂട്ട് ഓഫ് ചെയ്യാണ് അതിനുശേഷം ടോണിയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇനി നീ പേടിക്കണ്ട റോഡിയുടെ കൺട്രോൾ മുഴുവൻ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ വിടിയിച്ചിട്ടുണ്ട് എന്നാണ് അവൾ പറയുന്നത് മാത്രമല്ല അവൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ടോണിയുടെ പുതിയ ആർക്ക് റിയാക്ടർ इरिक्ट इरिक्ट ോ അത് ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഇനി നീ മരിക്കത്തില്ല എന്നാണ് അവള് പറയുന്നത് അവൾ ഈ പറയുന്നൊക്കെ പെപ്പറും കേൾക്കുന്നുണ്ട് അപ്പൊ ടോണി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന കാര്യം പെപ്പർ ഇപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് വളരെ ദേഷ്യത്തിലാണ് അവള് സംസാരിക്കുന്നത് അതെല്ലാം കാണുമ്പോൾ ടോണി ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നതാശ മറ്റൊരു കാര്യം പറയുന്നത് കുറേയേറെ റോബോട്ടുകൾ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്നാണ് നതാശ പറയുന്നത് അങ്ങനെ ടോണി വേഗം തന്നെ റോഡി അവിടെ നിന്ന് നിലനിൽപ്പിക്കുകയാണ് അതിനുശേഷം എങ്ങനെയാണ് ആ റോബോട്ടുകളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി ആ പ്ലാനിങ്ങൊക്കെ തീരുമ്പോഴേക്കും ഓരോരോ റോബോട്ടുകൾ അങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യാൻ തുടങ്ങി കുറേയേറെ റോബോട്ടുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ടോണിയും റോഡിയും അവരുമായിട്ടുള്ള ഫൈറ്റിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് അവർ തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റാണ് കുറേ നേരത്തെ ഫൈറ്റിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ആ മുഴുവൻ റോബോട്ടുകളെയും തകർത്ത് കളയാണ് ഇതേ സമയം തന്നെ പെപ്പർ ആണെങ്കിൽ ഇപ്പോഴും ജസ്റ്റിന്റെ അടുത്താണ് നിൽക്കുന്നത് ഈ സമയം പെപ്പർ അറിയിച്ചതിനെ തുടർന്ന് കുറച്ച് പോലീസുകാരും അങ്ങോട്ട് വന്നിട്ടുണ്ട് വന്ന ഉടനെ തന്നെ അവർ ജസ്റ്റിനെ അറസ്റ്റ് പെപ്പർ ആണ് തന്നെ അറസ്റ്റ് ചെയ്ത് കാണുമ്പോൾ അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോലീസുകാരോടൊപ്പം അവിടെ നിന്ന് പോകുന്നത് ഈ സമയം തന്നെ ടോണിയും റോഡിയും ആ ഡാമേജ് ആയ റോബോട്ടുകളുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ാണ് നതാഷ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് ഒരു റോബോട്ടും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത്രയും നേരം കണ്ട പോലത്തെ റോബോട്ടല്ല ഇതിനെന്തോ പ്രത്യേകതയുണ്ട് എന്നാണ് നതാഷ പറയുന്നത് അവൾ അത് പറഞ്ഞു തരുമ്പോഴേക്കും ആ റോബോട്ട് അങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യാണ് അതിനകത്തുണ്ടായിരുന്നത് വാങ്കോ ആണ് അയാൾ അയാളുടെ ആ വിപ്ലാഷൻ സെറ്റ് ചെയ്തിട്ടാണ് ആ സ്യൂട്ട് പണിതിരിക്കുന്നത് അയാൾ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ റോഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ മിസൈൽ ഉണ്ടല്ലോ അത് വാങ്ങോയുടെ നേർക്ക് ഷൂട്ട് ചെയ്യാണ് പക്ഷെ അത് അയാൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നില്ല അത് കാണുമ്പോൾ ജസ്റ്റിൻ ഉണ്ടാക്കിയതല്ലേ ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരും എന്നാണ് ടോണി പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും വാങ്കോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അയാളുടെ കയ്യിൽ ആ വിപ്ലാഷ് ഉള്ളതുകൊണ്ട് തന്നെ അയാൾ അത്ര പെട്ടെന്നൊന്നും അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല മാത്രമല്ല അയാളാണെങ്കിൽ ആ വിപ്ലാഷ് വെച്ചിട്ട് ടോണിയെയും റോഡിയെ ഇടിച്ച് തെർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ രണ്ട് വിപ്ലാഷുകളും ചേർത്തിട്ട് ഓരോ കൈകളിലായിട്ട് അയാൾ ടോണിയെയും റോഡിയേം പിടിച്ചു വലിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ടോണിക്ക് ഒരു ഐഡിയ തോന്നുന്നത് അവൻ വേഗം തന്നെ റോഡിക്ക് നേരെ ഫയർ ചെയ്യാണ് അത് കാണുമ്പോൾ അവൻ ഐഡിയ എന്താണ് എന്ന കാര്യം റോഡിക്കും മനസ്സിലായി റോഡിയും തിരിച്ചു ഫയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ വലിയൊരു ബ്ലാസ്റ്റ് ാണ് നടക്കുന്നത് അതിൽപ്പെട്ട് വാങ്കോ ആണെങ്കിൽ തെറിച്ച് പോവുകയും ചെയ്യുന്നു ശക്തമായ ബ്ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാങ്കോയുടെ സ്യൂട്ട് മൊത്തത്തിൽ ഡാമേജ് ആയിട്ടുണ്ട് അതൊക്കെ കണ്ട് ടോണി ആണെങ്കിൽ ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ് ഈ സമയം വാങ്കോ അവരോട് സംസാരിക്കാൻ തുടങ്ങി ഒരിക്കലും ഞാൻ തോൽക്കാൻ പോകുന്നില്ല എന്നാണ് അയാൾ പറയുന്നത് അയാൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും അയാളുടെയും അവിടെ കിടക്കുന്ന മുഴുവൻ റോബോട്ടുകളുടെയും ദേഹത്ത് ഒരു ചുവന്ന ലൈറ്റ് പ്രകാശിക്കാൻ തുടങ്ങി അതിനകത്ത് മൊത്തം ബോംബ് സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ടോണിയും റോഡിയും മുകളിലേക്ക് പറന്നു പോവാണ് ഇതേ സമയം പെപ്പറാണെങ്കിൽ ആ എക്സ്പോ നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുക അവളുടെ മുന്നിലായിട്ടും ഒരു റോബോട്ട് വീണ് കിടക്കുന്നുണ്ട് അതിലും ഇപ്പോൾ ആ റെഡ് ലൈറ്റ് ഓൺ ആയിരിക്കുകയാണ് പക്ഷെ അത് കണ്ടിട്ട് പെപ്പറിനൊന്നും മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് ടോണി അങ്ങോട്ട് വരുന്നത് അങ്ങനെ അത് ബ്ലാസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവൻ പെപ്പറിനെയും പൊക്കിയെടുത്ത് മുകളിലേക്ക് പറക്കുകയാണ് അങ്ങനെ മൊത്തം റോബോട്ടുകളും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി സിറ്റിയിൽ ഇപ്പോൾ ഒരു തൃശ്ശൂർ പുരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെ ടോണി പെപ്പറിനെയും കൊണ്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ അവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ പെപ്പർ ശരിക്കും പേടിച്ചിട്ടുണ്ട് മാത്രമല്ല ടോണിയുടെ അടുത്ത് അവക്ക് നല്ല ദേഷ്യവുമുണ്ട് ഇനി എന്തായാലും എനിക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ജോലി റിസൈൻ ചെയ്യാണ് എന്നൊക്കെയാണ് പെപ്പർ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അവക്കൊരു കിസ് കൊടുത്തിട്ടാണ് അവൻ അവളെ ഒന്ന് സമാധാനിപ്പിക്കുന്നത് ഈ സമയം റോഡി അവിടെ നിൽക്കുന്നുണ്ട് നേരത്തെ ഫൈറ്റിൽ എന്റെ കാർ ഡാമേജ് ആയിട്ടുണ്ട് എനിക്കിപ്പോ വീട്ടിൽ പോകാൻ കാറില്ല അതുകൊണ്ട് ഈ സ്യൂട്ട് ഞാൻ കൊണ്ടുപോവാണ് എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ അങ്ങനെ എന്റെ സ്യൂട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ടോണി പറയുന്നു അതിനാർക്ക് നിന്റെ സമ്മതം വേണമെന്നും പറഞ്ഞിട്ട് റോഡി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞു പോവാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു ടോണി ഇപ്പോ ഫ്യൂറിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ മേശയിലായിട്ട് അവഞ്ചേഴ്സ് ഇനീഷ്യേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഫയൽ വെച്ചിട്ടുണ്ട് ടോണി അതെടുത്ത് മറച്ചു നോക്കാൻ തുടങ്ങുമ്പോ നിഫ്ഫിയൊരു വേഗം അങ്ങോട്ട് വന്നിട്ട് അത് വാങ്ങി വെക്കുകയാണ് ആ ഫയൽ നോക്കാനൊന്നും നീ ആയിട്ടില്ല നതാശ നിന്നെക്കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മോശ അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഇപ്പോ അവഞ്ചേഴ്സ് എന്ന ഗ്രൂപ്പിലേക്ക് എടുക്കാൻ ആയിട്ടില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് നീ ഞങ്ങളുടെ അഡ്വൈസർ ആയിട്ട് ഇരുന്നാ മതി എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇനി കാണിക്കുന്നത് ഒരു വലിയ അപകടത്തിൽ നിന്നും സിറ്റിയെ സംരക്ഷിച്ചതിന് ടോണിയെ റോഡിയെ ആദരിക്കുന്ന ചടങ്ങാണ് സമയം തന്നെ ഏജൻറ് കോൾസിന് ഇപ്പോൾ മെക്സിക്കോയിലെത്തിയിട്ടുണ്ട് ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി നിക് നിക്ഫ്യൂരി അയാൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് അയാൾ അവിടേക്ക് എത്തുമ്പോൾ അയാളുടെ മുന്നിലായിട്ട് ഒരു വലിയ ക്രേറ്റർ ആണ് കാണുന്നത് അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ പറഞ്ഞ ആ സാധനം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അയാൾ ഉടനെ തന്നെ നിക് നിക്ഫ്യൂരിയെ ഫോണിൽ വിളിച്ചറിയിക്കുകയാണ് ആ സാധനം എന്ന് പറയുന്നത് ഒരു വലിയ ചുറ്റികയായിരുന്നു ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം